ഷാനിസ് വയനാടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേക്കിംഗ് ടൂൾസ് ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തിട്ടുള്ളൊരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. മൈദയും 2 ക്യാരറ്റും വെച്ചിട്ടാണ് ഈ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 30 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുത്ത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമ്മുടെ ഈ ഒരു കേക്ക് റെഡിയാക്കാനായിട്ട് 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് മൈദ അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ. ഈ ഒരു ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പഞ്ചസാര മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. 1 ഗ്രാമ്പൂ കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന 1.5 കപ്പ് മൈദയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മൈദ അരിച്ചെടുത്തപ്പോൾ നമ്മളിതിൽ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഈ സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് തിളപ്പിച്ചാറിയ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 നുള്ള് ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്പൂണ് മാത്രം മതി, നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഒന്നും തന്നെ വേണ്ട കേട്ടോ. എന്നിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമ്മളിതാ ഈ ഒരു ടിന്നിൽ ഒരു A4 ഷീറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ട്, ഓയിൽ തടവിയിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിത് ബേക്ക് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്ത് എടുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളേത് പാത്രത്തിലാണോ ചെയ്തെടുക്കുന്ന ആ പാത്രം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതിൽ ഞാനിതാ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റീൽ പാത്രം കൂടി ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ നമ്മുടെ ബാറ്റർ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് നമ്മളൊരു 30 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. മൂടി വെച്ചിട്ട് ഇതിന് മേലെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഒരു അമ്മി ചെറിയൊരു അമ്മിക്കല്ലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്ന് നോക്കുന്നത്. നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇനി മുകളിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഒരു ടോപ്പിക്ക് വെച്ചിട്ട് കൊത്തി നോക്കാം. നല്ല ക്ലീൻ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ. അങ്ങനെ ഇതാ ചൂടാറിയതിന് ശേഷം നമ്മൾ A4 ഷീറ്റൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു ക്യാരറ്റ് കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 30 മിനിറ്റാണ് കേട്ടോ എനിക്കിതിവിടെ ബേക്കാക്കി എടുക്കാനായിട്ടുണ്ടായ സമയം. നമ്മൾ ഓവനൊന്നും ഇല്ലാണ്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണല്ലോ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് നമുക്ക് കട്ട് ചെയ്ത് കാണാം. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നതാണ്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല സൂപ്പറായിട്ട് ഇതാ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മാത്രം നമ്മളിതിൽ ശ്രദ്ധിച്ചാൽ മതിയാവും. പിന്നെ കേക്ക് ബേക്കാക്കി എടുക്കുന്ന ഒരു ടൈം ഓരോ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതുപോലെ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും മൈദയും വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.